वेलकम स्टूडेंट्स नम्मुडे इन्नत्ते क्लास फिफ्थ सेमेस्टर बीकॉम ले लाइफ स्किल एजुकेशन सब्जेक्टिने कुरिच्चाण लाइफ स्किल एजुकेशन ई सब्जेक्टिल नमुक्क नाल मॉड्यूलुकलाण पढ़िक्कानायिट्टुळ्ळत् फस्ट मॉड्यूल इंट्रोडक्षन टू लाइफ स्किल एजुकेशन सेकंड मॉड्यूल कम्युनिकेशन स्किल्स थर्ड मॉड्यूल करियर प्लानिंग and fourth module self management. ഇനി നമുക്ക് നമ്മുടെ മൊഡ്യൂളിലേക്ക് കടക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ ഇൻട്രോഡക്ഷൻ ടു ലൈഫ് സ്കിൽ. ഈ മൊഡ്യൂളിൽ നമുക്ക് ആദ്യം എന്താണ് സ്കിൽ അതുപോലെ തന്നെ ലൈഫ് സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാം. എ സ്കിൽ ഈസ് എ ലേൺഡ് എബിലിറ്റി. ലൈഫ് സ്കിൽസ് ആർ ദോസ് കോമ്പിറ്റൻസീസ് ദാറ്റ് അസിസ്റ്റ് പീപ്പിൾ ഇൻ ഫങ്ഷനിങ് വെൽ ഇൻ ദ എൻവയോൺമെന്റ്സ് ഇൻ വിച്ച് ദേ ലിവ്. സ്കിൽ എന്ന് പറയുന്നത് പഠനത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു എബിലിറ്റി അഥവാ കഴിവാണ്. ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുമായി അല്ലെങ്കിൽ എൻവയോൺമെന്റുമായി നല്ല രീതിയിൽ യോജിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവിനെയാണ് ലൈഫ് സ്കിൽ എന്ന് പറയുന്നത്. യുനിസെഫ് ഹാവ് ഡിഫൈൻഡ് ലൈഫ് സ്കിൽസ് ആസ് എ ബിഹേവിയർ ചേഞ്ച് ഓർ ബിഹേവിയർ ഡെവലപ്മെന്റ് അപ്രോച്ച് ദാറ്റ് ഡിസൈൻഡ് ടു അഡ്രസ് A balance of three areas: knowledge, attitudes, and skills. Ten core skills are identified as components of life skills by WHO. WHO-യുടെ അഭിപ്രായ പ്രകാരം 10 പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് ലൈഫ് സ്കിൽസിനുള്ളത്. ഫസ്റ്റ് പോയിന്റ് സെൽഫ് അവെയർനെസ്. നെക്സ്റ്റ് എംപതി. നെക്സ്റ്റ് പോയിന്റ് ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിംഗ്, effective communication, interpersonal relationship, coping with stress, coping with emotions. Self-awareness includes recognition of self and identifying our strengths, weaknesses, desires and dislikes. സെൽഫ് അവെയർനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ്സസ് എന്താണ്, ഡിസയേഴ്സ് ഡിസ്ലൈക്സ് എന്നിവ എന്താണെന്ന് നമ്മൾ സ്വന്തമായി മനസ്സിലാക്കുക എന്നതാണ്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് സെൽഫ് അവെയർനെസ് എന്നത്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ജീവിതത്തെ മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് എംപതി എന്ന് പറയുന്നത്. ടു ഹാവ് എ സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് വിത്ത് അവർ ലവ്ഡ് വൺസ് ആൻഡ് സൊസൈറ്റി അറ്റ് ലാർജ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കെയർ അബൌട്ട് അതർ പീപ്പിൾസ് ഡിസയേഴ്സ് ഡിസ്ലൈക്സ് ഫീലിംഗ്സ് ആൻഡ് നീഡ്സ്. Critical thinking is an ability to analyze information and experiences in an objective manner. Critical thinking helps us to recognize and assess the factors that influence attitudes and behavior. Objective thinking inulla kalivineyana critical thinking ennu parayunnathu. Oralude swabhavatheyum attitude neyum ബാധിക്കുന്ന
വ്യത്യസ്ത ഘടകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ കഴിയും. നെക്സ്റ്റ് പോയിന്റ്, ക്രിയേറ്റീവ് തിങ്കിങ്. ക്രിയേറ്റീവ് തിങ്കിങ് ഈസ് എ നോവൽ വേ ഓഫ് സീയിങ് ഓർ ഡൂയിങ് തിങ്സ് ദാറ്റ് ജനറേറ്റ്സ് ന്യൂ ഐഡിയാസ്. ഹാസ് എ ഷിഫ്റ്റിംഗ് പേഴ്സ്പെക്റ്റീവ് കൺസീവ്സ് സംതിങ് ന്യൂ ആൻഡ് ബിൽഡ്സ് അതർ ഐഡിയാസ്. ക്രിയേറ്റീവ് തിങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ രീതിയിൽ എല്ലാത്തിനെയും അഭിമുഖീകരിക്കാനും അതിലൂടെ പുതിയ കാഴ്ചപ്പാടും ഐഡിയാസും ഡെവലപ്പ് ചെയ്യുന്നതിനെയുമാണ്. നെക്സ്റ്റ് പോയിന്റ്, ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്സ് അസ് ടു ടേക്ക് അപ്രോപ്രിയേറ്റ് ഡിസിഷൻസ് ഇൻ അവർ ലൈവ്സ്. ഇറ്റ് ക്യാൻ ടീച്ച് പീപ്പിൾ ഹൗ ടു ആക്റ്റീവ്ലി മേക്ക് ഡിസിഷൻസ് ആൻഡ് വാട്ട് ഇഫക്ട്സ് these different decisions are likely to have. ജീവിതത്തിൽ അനുയോജ്യമായ സമയത്ത് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ. പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഹെൽപ്സ് അസ് ടു ഡീൽ കൺസ്ട്രക്റ്റീവ്ലി വിത്ത് ദ പ്രോബ്ലംസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ നല്ല രീതിയിൽ അഭിമുഖീകരിക്കാനും അതിനെ പരിഹരിക്കാനുമുള്ള കഴിവിനെയാണ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്കിൽ. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്കിൽസ് ഹെൽപ്സ് അസ് ടു എസ്റ്റാബ്ലിഷ് എ റാപ്പോർട്ട് with the people whom we interact with. നമ്മൾ പരിചയപ്പെടുന്ന ആളുകളുമായി നല്ല ബന്ധം സൂക്ഷിക്കാനും അവരുമായി നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാനുമുള്ള നമ്മുടെ കഴിവിനെയാണ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്കിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. Effective communication means that we are able to express ourselves both verbally and non-verbally so that the ideas are effectively transmitted to others. Nammude emotions, ideas enniveye nalla reethiyil prakadipikkanulla kalvineyanu effective communication ennu parayunnu. നെക്സ്റ്റ് പോയിന്റ്, കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. കോപ്പിംഗ് വിത്ത് സ്ട്രെസ് മീൻസ് റെക്കഗ്നൈസിങ് ദ സോഴ്സസ് ഓഫ് സ്ട്രെസ് ഇൻ അവർ ലൈവ്സ് ആൻഡ് റെക്കഗ്നൈസസ് ദ ഹൗ ദിസ് എഫക്ട് അസ് ആൻഡ് ആക്ടിങ് ഇൻ വേസ് ദാറ്റ് ഹെൽപ്പ് അസ് കൺട്രോൾ അവർ ലെവൽസ് ഓഫ് സ്ട്രെസ് ബൈ ചേഞ്ചിങ് അവർ എൻവയോൺമെൻറ്റ് or lifestyle and learning how to relax. നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ് എങ്ങനെ ഉണ്ടാകുന്നു എന്നും ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും മനസ്സിലാക്കാനും ആ സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കാനും ഈ സ്കിൽ വഴി നമുക്ക് സാധിക്കുന്നു. Point, coping with emotions means involving recognizing emotions within us and others, being aware of how these emotions influence our behavior and being able to respond to emotions appropriately. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ്, ലൈഫ് സ്കിൽസിൻ്റെ മീനിങ് എന്തായിരുന്നു എന്ന് നോക്കി, അതുപോലെ തന്നെ 10 കമ്പോണൻസ് ഓഫ് ലൈഫ് സ്കിൽസ്. താങ്ക് യു.